Halo guys, welcome back to my channel. It's week 4. Apa namanya? Inilah pudri video itu mandiri ya. Inilah video yang dalam mengukuran kita. Nampaknya Ambani Groups. Ada ini nampaknya Reliance ini kurang jelas. Pudri bisnisnya mana nampaknya ini video ini sih. Karena nengil inilah awalnya 43rd annual anniversary itu. Apa adanya kurang jelas. Korea ini prestasinya kalau awalnya pudri products, upcoming products. Kayaknya kalau ini kecil itu. Yang dengan korea kali ini detail aja. Nampaknya Ambani Groups berani itu. Ada ini nampaknya Reliance berani itu. Apa nampaknya apa bisnisnya lagi program. It's me Quarrel. Apa? Nampaknya ada dari nukam mungkin. Jio, nampaknya India lagi. ആദ്യത്തെ 5G നെറ്റ്വർക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അതെ, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ 5G നെറ്റ്വർക്ക്. ഇതുവരെ ആർക്കും തരാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ജിയോ ചെയ്യാൻ പോകുന്നത്. കാരണം നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ടെലികോം കമ്പനീസ്, അതായത് നമ്മുടെ US അങ്ങനെയുള്ള പോലെ മറ്റുള്ള രാജ്യങ്ങളിൽ പോലും ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തിയാണ് നമ്മുടെ ജിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ രീതിയിൽ എല്ലാ ജനങ്ങളിലേക്കും 5G നെറ്റ്വർക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സവിശേഷത തന്നെ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് ഫുള്ളും തദ്ദേശികമായി ഇന്ത്യയിലത്തെ തന്നെ സ്റ്റാർട്ടപ്പ് കമ്പനീസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതിന് ഈ 5G വേണ്ട എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിച്ചത്. അതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് മറ്റു രാജ്യങ്ങൾ വരെ നോക്കിക്കാണുന്ന ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പെക്ട്രം എത്രയും പെട്ടെന്ന് കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലെ അസംബ്ലി എന്നാണ് പറയുന്നത്. ഈ കൊല്ലം അല്ലെങ്കിൽ ഈ കൊല്ലം അടുത്ത കൊല്ലം സ്റ്റാർട്ടിംഗ് ആയിട്ട് എന്തെങ്കിലും അസംബ്ലി ചെയ്യാൻ കഴിയുന്നതാണ് അംബാനി ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നെക്സ്റ്റ് അവരുടെ ഒരു പ്രൊഡക്റ്റ് എന്നിട്ട് അവർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന നോക്കുകയാണെങ്കിൽ സ്മാർട്ട് ഗ്ലാസ് ആണ്. അതായത് വെർച്വൽ റിയാലിറ്റി, അത് 3D ഡയമെൻഷനിലുള്ള സംഭവങ്ങളൊക്കെ കാണാൻ കഴിയുന്ന ഒരു ഗ്ലാസ്. അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസ്, പിന്നെ ടീച്ചേഴ്സ് അങ്ങനെയുള്ളവരെയാണ്. പിന്നെ മാത്രമല്ല, ഈ കോൺഫറൻസ്, ബിസിനസ് കോൺഫറൻസ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇനിയുള്ള യുഗത്തിൽ. ഇപ്പൊ നമ്മുടെ കൊറോണ കാലഘട്ടമാണ്, അപ്പൊ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ പറയേണ്ടി വരും. കാരണം ഇനിയുള്ള യുഗത്തിൽ എന്താ പറയുക, ഡയറക്റ്റ് ആയിട്ടുള്ള മീറ്റിംഗുകളിന് പകരം വെർച്വൽ മീറ്റിംഗ്സ് ആയിരിക്കും ഇനി കൂടുതലായിട്ട് വരിക. അപ്പോ അവർ ഒരു ഡെമോൺസ്ട്രേഷൻ വരെ കാണിച്ചിരുന്നു. ഇപ്പൊ ജസ്റ്റ് നമ്മുടെ ഒരാളെ കോൾ ചെയ്യുകയാണെങ്കിൽ ആ കണ്ണട വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വിളിക്കുന്നതിനനുസരിച്ച് മറ്റൊരാളുടെ ഈ 3D ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മളൊരാളെ ഡയറക്റ്റ് ആയിട്ട് കണ്ട് സംസാരിക്കണ തുല്യമായ ഫീൽ ആണ് നമുക്ക് ഇത് തരുന്നത്. ഇതെങ്ങനെ പ്രവർത്തിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ ഫോൺ ഹെഡ്സെറ്റ് കുത്തില് ആ ഒരു സ്ലോട്ടില് ഇതിന്റെ പിന്നുകുത്ത, ഈ കണ്ണാടയുടെ പിന്നുകുത്ത, അണ്ട് ഈ കണ്ണാട വയ്ക്കുക, കണ്ണാടയിൽ ചേർന്നിട്ട് തന്നെ ഇയർബഡ്സിന്റോ ആ ബഡ്സ് നമ്മുടെ ചെവിയിൽ വയ്ക്കുക. അപ്പൊ എല്ലാ കാര്യങ്ങളും സ്മാർട്ട് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും സൂപ്പർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഇന്നോവേഷൻ തന്നെയായിരിക്കും എന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല, ഈ നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജിയോ ടിവി ആണ്. ജിയോ ടിവി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുക, നെറ്റ്വർക്ക് മേഖലയിലേക്ക് തന്നെ വളരെയധികം സംഭാവന ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ ഒരു ജിയോ ടിവി എന്ന് പറഞ്ഞുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവർ പറയുന്നത്. അപ്പോ വേറൊരു സന്തോഷവാർത്ത, ഇന്ത്യക്ക് തന്നെ ഒരു അഭിമാനം തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വേൾഡില് ആദ്യമായിട്ട് നമ്മുടെ ഫേസ്ബുക്കും ഗൂഗിളും ഒന്നിച്ച് ഇൻവെസ്റ്റ് നടത്തിയിട്ടുള്ള സ്ഥാപനം എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ജിയോ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലേക്ക് ഫണ്ട് വരിക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോ നമ്മുടെ ജിയോയിലേക്ക് നമ്മുടെ ഗൂഗിൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത് 33,737 കോടി രൂപയാണ്. അത്രയ്ക്കും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് നമ്മുടെ ഇന്ത്യയിലേക്ക് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് ഇപ്പോ നമ്മുടെ ജിയോയും പിന്നെ നമ്മുടെ ഗൂഗിളും ചേർന്നിട്ട് തദ്ദേശികമായിട്ട് ഇന്ത്യക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക തര ആൻഡ്രോയിഡ് ആണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഇന്റർനെറ്റ് യുഗത്തില് ഇപ്പൊ നമ്മുടെ യൂത്ത് പിള്ളേർ മാത്രമാണ് നമ്മുടെ ഇന്റർനെറ്റ് യുഗത്തിലുള്ളൂ. അപ്പൊ ഇത്രയും കൂടി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് നമ്മുടെ ഇതിലെ അമ്മാമ്മമാര് അല്ലെങ്കിൽ മുത്തശ്ശിമാര് അല്ലെങ്കിൽ പാട്ടിമാര് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനും അവർക്കൊക്കെ യൂസ് ചെയ്യാൻ അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ജിയോയും നമ്മുടെ ഗൂഗിളും ചേർന്നിട്ട് പുതിയതായിട്ട് ഇറക്കാൻ പോകുന്നത്. അത് വളരെയധികം എഫിഷ്യന്റ് ആയിരിക്കും. പിന്നെ ഇന്ത്യയിലേക്ക് വേണ്ടത് മാത്രമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സംഭവമായിരിക്കും. അത് കസ്റ്റമൈസ്ഡ് ആണ്. മറ്റൊരു രാജ്യത്ത് പോലും ജിയോയോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ തന്നെ ഒരു മറ്റൊരു രാജ്യത്ത് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടില്ല. അത് പറയുന്നത് ഒരു ആൻഡ്രോയിഡ് വേർഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഗൂഗിളിന്റെ ഒരു കമ്പനിയാണ് ആൻഡ്രോയിഡ്. അപ്പോൾ ഒരു ആൻഡ്രോയിഡ്, സെപ്പറേറ്റ് ഒരു ആൻഡ്രോയിഡ് ആണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ട് അവർ വിഭാവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള സ്വപ്നത്തിലേക്ക് വളരെയധികം മുൻതാങ്ങും നൽകുന്നതാണ്. അത് മാത്രമല്ല, അങ്ങനെ നമ്മുടെ ഗവൺമെന്റ് ആയാലും കുറെ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ മേക്ക് ഇൻ ഇന്ത്യ അങ്ങനെ കുറെ പരിപാടികൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വളരെയധികം കൈത്താങ്ങുന്നതായിരിക്കും ഈ നമ്മുടെ ഗൂഗിളിന്റെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജിയോന്റെ മാറ്റം വളരെയധികം നമ്മുടെ നാടിനെ തന്നെ സ്വാധീനിച്ചു. ഇപ്പൊ ഇന്ത്യയുടെ ഒരു ഫേസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നമ്മുടെ ജിയോന്റെ മാറ്റം. ഇത്ര ആള് നമ്മുടെ റിലയൻസ് റിലയൻസ് എന്ന് പറഞ്ഞ് ഇപ്പൊ ജിയോ 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 എന്നാണ് പറഞ്ഞത്.
പിന്നെ അത് മാത്രമല്ല കുറച്ചധികം നാൾ മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും ഞാൻ ഈ അവസരത്തിനെ എടുത്ത് പറയുന്നു എന്ന് മാത്രം. നമ്മുടെ ട്രംപ് നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള അതായത് ജിയോ എന്ന് പറഞ്ഞ ടെലികോം കമ്പനി പൂർണ്ണമായും ചൈനീസ് ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ തദ്ദേശികമായ സംഭവങ്ങൾ മാത്രമായിട്ട് ഉപയോഗിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്ന് ട്രംപിൽ നിന്ന് വരെ പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു കമ്പനിയാണ്. അപ്പോ ഇന്ത്യയുടെ ഒരു ഫേസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിയോ. അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ ക്വാറൽ സൈനിങ് ഓഫ്.